അവന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടച്ച, അതവൻ വാരിയെറിയ. ഇപ്പൊ തന്നെ 5 ലക്ഷം അഡ്വാൻസ് തരാന്ന് പറഞ്ഞത്. കർമ്മം ചെയ്ത് കഴിയുമ്പോ 50 ലക്ഷം. ഇനി അത് 1 കോടിയാവും. മോചതയ്ക്കൊപ്പം എന്റെ തലയ്ക്കും വില പറയും. എനിക്കെന്ത് സംഭവിച്ചോട്ടെ മോചതയാ, എന്റെ നെഞ്ചെടുപ്പ്. നിനക്ക് ഹൃദയം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണ്ട. ഇപ്പൊ പഴയ പണിയൊക്കെ വിട്ടിട്ട് അധ്വാനിച്ച് ജീവിക്കല്ലേ, അങ്ങനെ അങ്ങ് പോ. എനിക്ക് മുന്നറിയിപ്പൊന്നും തരണ്ട, അതിനുവേണ്ടി ഇവിടേക്ക് വരികയും വേണ്ട. 50 ലക്ഷം ഒരുത്തിന് എറിഞ്ഞു തന്നു, അതും രോഹിണി ചേച്ചിയുടെ ഭർത്താവ്. എങ്കിൽ നീ അത് പാട്ടും പാടി വാങ്ങിച്ചിട്ട് കടാരയുടെ പിടി വരെ എന്റെ നെഞ്ചിൽ കുത്തി ഇറക്കിയനെ. സാറേ, പണത്തെക്കാളും വലുതും മറ്റു പലതുമാണെന്ന് മനസ്സിലാക്കിയവനാ ഞാനിപ്പോ. ആ തിരിച്ചറിയാൻ നിനക്ക് ഇപ്പൊ ഉണ്ടല്ലോ സന്തോഷം. അച്ഛാ, പോവാൻ പറയവനോട്. നീ പറയുന്നതൊക്കെ മോചിത കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് കരുതണ്ട. ചിലതൊക്കെ മനസ്സിൽ കയറുന്നുണ്ട്, പിന്നത് പുറത്ത് കാട്ടുന്നില്ല എന്ന് മാത്രം. അതെ, ഇവനത് നടത്തുന്നത്. എന്റെ സ്റ്റുഡന്റും നാട്ടുകാരനൊക്കെയാ. നല്ല പയ്യനാ. ഇവനെ ഞാൻ പരിചയപ്പെടുത്തിയത് വേറൊന്നിനും വേണ്ടിയില്ല. ഇവന് രാഖിയെ വിവാഹം കഴിച്ച കൊള്ളാന്നുണ്ട്. രാഖിക്കും ഇവനിഷ്ടാ. ഞങ്ങൾ രണ്ടാളും കൂടി വീട്ടിൽ വന്ന് ആലോചിക്കണമെന്ന് കരുതിയതാ. പിന്നെ എനിക്കവിടെ വിലക്കല്ലേ, അതുകൊണ്ടാ വഴിയിൽ വെച്ച് ആലോചന ആവാന്ന് കരുതിയത്. ഈ വിഷയം ഇടയ്ക്ക് വീട്ടിൽ സംസാരമായതാ. നീരജിന് ബൈക്കിന് പിന്നാലെ രാഖി കയറിയത് ശരത്തേട്ടൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ അവനൊന്നും മാന്യനായില്ലേ എല്ലാവരുടെ മുന്നിലും. നിന്നോട് പറയാൻ ചില കഥകളൊക്കെ ഉണ്ട്, അതിന്റെ ക്ലൈമാക്സ് പോർഷനാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ, അതൊക്കെ പോട്ടെ. അനിയത്തിയുടെ ചെറുക്കനെ പിടിച്ചോ. അവര് പരസ്പരം ഇഷ്ടപ്പെട്ടതല്ലേ, പിന്നെ ഇനിയിപ്പോ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? പിന്നെ സാറ് കണ്ടെത്തിയ ആള് മോശാവില്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് അവൾക്ക് നീരജിനെ വിവാഹം കഴിക്കാം. ആലോചനകള് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് മോൾക്ക്. പിന്നെ ഭയമാണ് നീരജെ, വിവാഹത്തിന് മുൻപുള്ള രീതി ആയിരിക്കില്ല ശേഷം പലരുടെയും. ഞാൻ പറഞ്ഞില്ലേ മോനെ, അങ്ങനെ ഒരു ലൈഫാ രോഹിണി ടീച്ചറിന്റെ. അല്ല, ടീച്ചറിന്റെ ഹസ്ബൻഡിനെ കുറിച്ച് രാഖി വാതോരാതെയാണല്ലോ സംസാരിക്കുന്നത്. വളരെ നല്ല അഭിപ്രായമാണല്ലോ പറയുന്നത്. ഇപ്പൊ നീ രാഖിയോട് ഒന്നും ചോദിക്കണ്ട, ചോദിച്ച നിന്നെ ആ കുട്ടി തള്ളി പറയും. അതുകൊണ്ട് ഈ വിഷയം സൂചിപ്പിക്കുക വേണ്ട മോളോട്. പിന്നെ നിങ്ങളുടെ കാര്യം ഞാൻ വീട്ടിൽ സൂചിപ്പിച്ചോളാം, വീട്ടിലാരും എതിരു പറയാനുള്ള സാധ്യതയില്ല. സന്തോഷായോടാ. പിന്നെ അറിയാലോ ഇവന്റെ കമ്പ്യൂട്ടർ സെന്റർ നല്ല നിലയ്ക്കാ പോകുന്നത്. നമുക്കൊക്കെ മാസം കിട്ടുന്നതിന്റെ 3 ഇരട്ടി അദ്ദേഹം ഇവനൊക്കെ സമ്പാദിക്കുന്നത്. സാമ്പത്തികം കുടുംബജീവിതത്തിന് ആവശ്യമാ, എങ്കിലും അതുമാത്രമല്ലല്ലോ സർ നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതിൽ രണ്ട് പങ്കാളികളുടെ സ്വഭാവം പ്രധാനമാ. ചതിയും വഞ്ചനയും ഒന്നും പാടില്ല. നീ ഇങ്ങനെ സംശയത്തോടെ നോക്കണ്ട, ഇയാള് പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തില. ശരി രോഹിണി, ഇതൊന്ന് പ്രൊസീഡ് ചെയ്തോ. ഇവരെങ്കിലും ഒരു നല്ല ജീവിതം നയിക്കണ്ട. ശരി ചേച്ചി.
വിശ്വസിക്കാൻ കൊള്ളില്ലെന്നറിയാം. 25,000 വാങ്ങിയിട്ട് മാന്യമായിട്ട് പറ്റിച്ച തന്നെ യാതൊരു ഉളുപ്പുമില്ലാതെ. അത് 50,00,000 തരാം. 100,000 അഡ്വാൻസ്. ചുമടെടുത്ത് മടുത്തു ഭായി. മുമ്പിൽ നിൽക്കാൻ തലയെടുപ്പുള്ളൊരുത്ത ഇല്ലാത്തതുകൊണ്ടാ ഞാനങ്ങ് പിന്മാറി. എന്നാ പുതിയൊരാള് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വാക്കത്തിനരന്റെ നല്ല കാലത്ത് പോലും ആ ആളെ പേടിയായിരുന്നു അവൻ. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് കാര്യം നടത്തണം. ആരെയാ മാച്ചുകളേണ്ടത്? ഒരു പോലീസ് ഓഫീസറെ, ഒരു പെൺ പോലീസിനെ. മോചിതയാണ് ആള്. ആ 50,00,000 തരും. ആയിക്കോട്ടെ, അഡ്വാൻസ് 100,00,000 ഒന്നും പോരാ. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അണ്ണന് കൊടുക്കാൻ തന്നെ അത് തികയത്തില്ല. പിന്നെ എനിക്കൊന്നെങ്കിലും കിട്ടണ്ടേ? ശരി, എത്ര വേണമെന്ന് പറ. 2 പോരാ, 5 വേണം. മറ്റേ അണ്ണന് 4, എനിക്കൊന്ന്. അതിത്തിരി കൂടുതലാ. ഏറ്റെടുക്കുന്നത് അതുപോലുള്ള കാര്യമല്ലേ ഭായി. ശരി, പണം വാങ്ങിയിട്ട് പഴയതുപോലെ വാക്ക് പാലിക്കാതെ മറ്റവനുമായിട്ട് പറഞ്ഞിരിക്കൂ. അവനെ ഞാൻ തഴഞ്ഞു ഭായി. ആ അവസരവാദിയെ എങ്കിലും ഉറപ്പിച്ചോ, പണം പറഞ്ഞ സമയത്തെത്തിക്കാം. നീ നിന്റെ കർമ്മവും ചെയ്യണം. മറ്റേ അണ്ണനെ ഞാനൊന്ന് കാണട്ടെ. ഇനി ഇവളാണ് എൻ്റെ ബാങ്ക്. എന്തേക്കാ ഇങ്ങനെ നോക്കണേ? ഇന്ന് എന്റെ മോക്ക് എന്തോ ഒരു പ്രത്യേക സൗന്ദര്യം. ചുമ്മാ നിങ്ങൾ എന്നെ പോക്കി പറയല്ലേക്കാ. വെറുതെ അല്ല മോളെ പറഞ്ഞത്, സത്യവാ. ഞാനാകെ ടെൻഷനില്ല മോളെ. ടെൻഷനോ? ഉമ്മാക്ക് വീണ്ടും കൂടിയോക്ക? ഉമ്മാക്കല്ല ഇപ്പൊ പ്രശ്നം, പെങ്ങക്ക. രണ്ട് പെങ്ങന്മാരെയും നല്ല നിലയിൽ കെട്ടിച്ചയച്ചു, പിന്നെ ഈ വീടും വെച്ചു. അതുകൊണ്ട് ഇത്തിരി ടൈറ്റാ. ഇപ്പതേ കായംകുളത്ത് അയച്ച പെങ്ങള് പറയാ, ഓക്ക് ഹൈവേയോട് ചേർന്ന് 10 സെന്റ് സ്ഥലം വാങ്ങണമെന്ന്. കുറച്ച് പണമൊക്കെ ഓൾഡ് കെട്ടിയൊന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്, ബാക്കി കുറച്ച് ഞാൻ കൊടുക്കണമെന്നാ പറയുന്നത്. അക്കൗണ്ടിൽ ആവശ്യത്തിന് പൈസ ഉണ്ടാക്കാം. ഞാൻ ATM കാർഡ് തരട്ടെ? ഒരു ദിവസം 100,000 എടുക്കാം, ഇഷ്ടത്തിനെടുത്തോ. അയ്യോ അതൊന്നും വേണ്ട, മോളുടെ അക്കൗണ്ടിൽ പൈസ ഇടേണ്ടത് ഞാനാ. ആ ഞാൻ തന്നെ മോളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചാലോ? പിടിച്ചു വാങ്ങുന്ന അല്ലല്ലോ ഇക്ക, ഞാൻ തരുന്നല്ലേ. പണം എന്തിനുള്ളതാ ഇക്ക? ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ലേ. എന്നാലും ഇനി ഞാൻ പറഞ്ഞ ചെയ്തില്ല അച്ഛാ, എനിക്ക് വിഷമാവും. വിഷമിക്കണ്ട, ഇത് ഞാൻ ആരോടും പറയത്തില്ല. എന്റെ ബാപ്പാനോടും ഉമ്മാനോടും ആരോടും പറയത്തില്ല. അത് തന്നെയാ മോളെ എനിക്കും ആവശ്യം, ആരും ഒന്നും അറിയരുത്. സന്തോഷത്തോടെ വാങ്ങിക്കൊക്ക. വലിയ വിഷമമുണ്ട് എനിക്ക്. ഞാനൊരിക്കലും മോളുടെ സഹായത്തിന് വേണ്ടി അല്ല പറഞ്ഞത്. അതൊന്നും കാര്യമാക്കേണ്ട, എന്റെ ഇക്കാന്റെ സുഖം അത് മാത്രം മതി എനിക്ക്. എന്നെ ആരും എങ്ങനെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ നല്ല സ്നേഹമുള്ള ആളായിക്ക. എനിക്ക് എന്തുണ്ടോ അതൊക്കെ എനിക്ക് ഇക്കാനെ തരണം. മനും ബാപ്പയും പറയുന്നുണ്ട് പുതിയ പുള്ളിക്ക് ഒന്നും കൊടുത്തില്ലല്ലോ എന്ന്.
ഒരു വാക്ക് പറഞ്ഞാ മതി, വേണ്ടത് ബാപ്പ തരും. തൽക്കാലം വേണ്ട മോളെ, ഇത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയ വാങ്ങിയിരിക്കുന്നേ. അതൊക്കെ വിട്, നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോണ്ടേക്കാ. പോയാ പിടി വീണത് തന്നെ. എന്തേ? അല്ല, ഗൾഫിൽ നിന്ന് വന്ന ശേഷം ഈ സ്കോച്ചില്ലേ സ്കോച്ചില്ലേ എന്ന് പറഞ്ഞ് കുറെ എണ്ണം കൂടെ കൂടിയിട്ടുണ്ട്. അതിന് ഇക്കം മദ്യപിക്കില്ലല്ലോ. ഞാൻ മദ്യപിച്ചില്ലെങ്കിലും മദ്യപിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്. അവരെ കൊണ്ട് ശല്യമാണെന്നേ, അല്ലെങ്കിൽ തന്നെ ഉമ്മാക്ക് അസുഖം മാറാതെ നമ്മൾ പുറത്ത് ചുറ്റുന്നത് ശരിയല്ല മോളെ. അറിയാം, എന്നാലും പറഞ്ഞു പോയതാ. പോട്ടെ, നമുക്ക് ചുറ്റിക്കറങ്ങാൻ ഒരുപാട് സമയമുണ്ടല്ലോ ഇനിയും. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. അത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചോദിച്ചാ പോരെ സാർ. പോരാത്തോണ്ടല്ലേ വരാൻ പറഞ്ഞത്. പ്രകാശൻ പോലീസിന്റെ ഭയക്കാൻ മാത്രം തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്താ താനൊന്നും പറയാത്തേ? എങ്കി പിന്നെ തനിക്ക് പോലീസിന് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കൊപ്പം വരാം, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയും തരാം. ചിന്തിച്ചിരിക്കാതെ ജീപ്പിലോട്ട് കയറ. എനിക്ക് പോലീസ് ജീപ്പ് കയറുന്നതൊക്കെ ഒരുമാതിരി അപമാനമാണ് സാർ. പോലീസ് ജീപ്പ് അത്ര മോശം വാഹനമൊന്നും അല്ല. ക്രിമിനൽസിന് ഇതിനകത്ത് കയറാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പിടിച്ചു കയറ്റടോ സാർ. അയ്യോ പട സർ, ഞാൻ വന്നോളാം. പട അവിടെ എന്റെ വണ്ടി കേറാം. അവിടെ ബൈക്ക്, ആ വണ്ടിയെ കൊണ്ടുവരും. നീ അവിടെ കേറ. സാർ, പ്രകാശൻ അല്ലേ? അതെ. എവിടെ വീട്? പത്തനംതിട്ടയില. പത്തനംതിട്ടയില് എവിടെ? ആറന്മുളയ്ക്ക് അടുത്ത. എന്താ ജോലി? ഗൾഫിലാ. ഇപ്പോഴും ഗൾഫിലാണോ? അല്ല, കുറച്ചു നാളായി വന്നിട്ട്. ശരത് എന്ന് പറയുന്ന ആളിനെ അറിയാവോ? അറിയാം. എങ്ങനെ അറിയും? എന്റെ സുഹൃത്താണ്. എത്ര കാലമായി നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. ഇപ്പോ ഈ നാട്ടില് തനിക്ക് എന്താ പണി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവിടെ എവിടെയാ താമസം? മന്ത്ലി റെന്റിന് ഒരു മുറി എടുത്തിട്ടുണ്ട്. വെറുതെ മാസവാടക കൊടുത്ത് ഇവിടെ വന്ന് കിടക്കാൻ നേർച്ച വല്ലതുണ്ടോ? തന്റെ കയ്യിൽ നിന്ന് കാശ് പോകുന്നതിന് എനിക്കെന്താ അല്ലേ? ന്യായമായ ചിന്തയാണ്. പോട്ടെ, ഈ ശരത്തിന്റെ ഭാര്യ വീട് ഇവിടെ ആണല്ലേ? അതെ. എന്താ ഭാര്യയുടെ പേര്? രോഹിണി. രോഹിണി മാത്രമേ ഈ ശരത്തിന് ഭാര്യയായിട്ടുള്ളൂ? അത് എന്റെ അറിവിൽ അത്രേ ഉള്ളൂ. എന്ന് വെച്ചാ തന്റെ അറിവിനപ്പുറത്ത് വേറെ ഉണ്ടാവാന്നല്ലേ? താൻ വിവാഹം കഴിച്ചതാണോ? അല്ല. അതെന്താ അങ്ങനെ നിന്നുപോയത്? പ്രാരാബ്ദം ഒരുപാടുണ്ടായിരുന്നു. ഇനി ഈ നാട്ടിൽ തന്നെ ഉണ്ടാവുമോ? കുറച്ചു ദിവസം കൂടി ഉണ്ടാവും. അതിനിടയിൽ വിളിപ്പിച്ചാ വരണം. ശരി മേഡം.
അവള് മയത്തിൽ ചോദിച്ചിട്ടെങ്കിൽ വിട്ടു. പോലീസ് മുറയിലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച അധികം വേണ്ടെന്ന്. ആ പിടിക്കപ്പെട്ട അവസ്ഥയാ. നരൻ മറുകണ്ഠം ചാടിയതാ എല്ലാത്തിനും കാരണം. നിന്നെ എത്രയും പെട്ടെന്ന് പോലീസ് പോക്കും. രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തിക്കോണം. ആദ്യം ഉള്ള സസ്പെൻഷൻ, പിന്നെ മരണം. രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കണം. അതിന് പറ്റിയ ആൾക്കാരൊക്കെ ഉടനെ ഇങ്ങ് എത്തും. ദേ എന്ത് കളി കളിച്ചാലും അതൊക്കെ കൃത്യമായ കണക്കൂട്ടലിലൂടെ വേണം. ഇത്രയും നാൾ അങ്ങനെ തന്നെയല്ലോടെ ഞാൻ പോയിട്ടുള്ളത്. പിന്നെ ഇത്തവണ പാളിയിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ഭാര്യമാരും ഒരേ സ്കൂളിൽ തന്നെ ടീച്ചർമാരായി വന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഈനെ ഇവിടേക്ക് ജോലിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ എതിർത്തതാ. അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ നിർബന്ധം കൂടിയപ്പോൾ സമ്മതിക്കുകയായിരുന്നു. ചെറിയൊരു പാളിച്ച ഉണ്ടായത് അവിടെ മാത്രമാണ്. ആ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലുമൊക്കെ കണ്ണുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ടാവും. മോചിതെ മാത്രമല്ല ഭയക്കേണ്ടത്, ആ CIയെയും ഭയക്കണം. മൊത്തത്തിൽ പിടിവീണിരിക്കുന്ന ഒരു സമയമാണ്. അളീനെ ഇനി എപ്പോഴാണ് വിളിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. രോഹിണിയെ കൂടാതെ ലീനെ അളീൻ്റെ ഭാര്യയാണെന്ന് നരം പറഞ്ഞിട്ടുണ്ടാവും. എന്ന് മാത്രമല്ല, ലീനയും മോചിതയും ഒക്കെ കൊല്ലാൻ അവനെ സമീപിച്ചിട്ടുണ്ടെന്നും അവൻ പറഞ്ഞു കാണും. എല്ലാം നാറി പറഞ്ഞു കാണും. അതിൽ കുറേയൊക്കെ സത്യമാണെന്ന് അവൾ മനസ്സിലാക്കി കാണും. ഇനിയിപ്പോൾ അതേപ്പറ്റിയൊന്നും ചിന്തിച്ച് തല പൊളിക്കുന്നില്ല. അവളെ വെട്ടണം എല്ലാ അർത്ഥത്തിലും. ജീവിച്ചിരിക്കുന്ന മോചിത നാശം വധിക്കും. അപ്പം പിന്നെ മരണമാണ് നല്ല പ്രതിവിധി. തമ്പുരാൻ വീണപ്പോ എന്നെ വേണോന്ന് തോന്നിയടാ. അയാളിപ്പോ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആളായി മാറി. അതൊന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല ഷാജിയണ്ണ. പിന്നെ വലിയൊരു തുകയാ പാർട്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. നീ ധൈര്യമായിട്ട് ഏറ്റെടുത്തോ. അഡ്വാൻസ് ഒക്കെ വാങ്ങിച്ചില്ലേ? ആ അതെന്റെ കയ്യിലുണ്ട്. കൊട്ടേഷൻ തന്നവൻ വാക്കിന് വ്യവസ്ഥയുള്ളവനാണോ? നല്ല കൃഷിയാണ്. ആരായാലും ശരി, കൊല്ലാൻ പോകുന്നത് ഒരു SI ആണ്, അതും ഒരു പെണ്ണിനെ. അപ്പോ അതിനനുസരിച്ചുള്ള ഒരു ഡീലായിരിക്കണം ഉറപ്പിക്കേണ്ടത്. നമ്മൾ പറയാതെ തന്നെ അയാള് വാഗ്ദാനം ചെയ്ത് 50 ലക്ഷമാണ്. എനിക്ക് 10 മതി, ബാക്കി അണ്ണ എടുത്തോ. എല്ലാം കഴിഞ്ഞ ശേഷം ഒടിയും തട്ടി അവനങ്ങ് പോയാ പിന്നെ കൊല്ലില്ലവനെ. കൈയും കാലും കണ്ടിച്ചൊരിടത്ത് ഇരുത്തും. അതണ്ണ എന്ത് വേണം ചെയ്തു? ഇപ്പൊ അവളുടെ രക്ഷകൻ അവനാ, ഇന്നലെ വരെ അവളുടെ ശത്രുവായിരുന്നവൻ. വാക്കത്തി നരൻ, അവനെ എനിക്കൊന്ന് കാണണം. കൊല്ലാനായി ഒരു ദിവസം വീട് കയറിയതാ, അന്നവൻ രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ ജയിലുമായി. ഇപ്പോ ആയുധം വെച്ച സ്ഥിതിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടവനൊന്നും ഭയക്കട്ടെ. കാണടാ. അച്ഛാ
ഇത്രയും നാള് സജി കൂടെ ഉണ്ടായിരുന്നു, എന്നാ ഇപ്പൊ കൂറു മാറിയെന്നാ തോന്നുന്നത്. അവനാ കീട ഷാജിയായിട്ട് സംസാരിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടച്ചാ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. മിക്കവാറും മോചിതരെ കൊട്ടേഷൻ ഏറ്റെടുത്തോണ്ടായിരിക്കും അവന്റെ വരവ്. ശരത്തായിരിക്കും അവന്റെ ആണിക്കല്ലേ. ഞാൻ പഴയ പണി ഉപേക്ഷിച്ചതോടെ സജിയൊക്കെ നല്ല ഞെരുക്കത്തില. അവന് നല്ലൊരു തുക കൊടുക്കാന്ന് പറഞ്ഞ അവ എന്ത് വൃത്തികളും ചെയ്യും. സത്യമാണച്ച, കീട ഷാജി നമ്മൾ കരുതുന്ന പോലെ നിസ്സാരക്കാരനല്ല. എനിക്കറിയാതെ അവൻ ജയിലിൽ പോയ ശേഷം ഞാൻ തന്നെ ഒന്ന് ഉയർന്നു നിന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, നിന്നെ വീട് കയറി വെട്ടാനായിട്ട് അവൻ ഒരു ദിവസം വന്നത്. അവനെ പോലെ ക്രൂരനായൊരു ഗുണ്ട ഈ നാട്ടിലില്ല. അത് മുത്തശ്ശിക്ക് അച്ഛനൊക്കെ അറിയാവുന്നല്ലേ. കൊട്ടേഷ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കാക്ക കിട്ടവരുന്ന അവനൊരു പ്രശ്നമേ അല്ല. മോചിത ഇനിയും മുന്നും പിന്നും ഒന്നും നോക്കാതെ നടന്ന ഏത് നിമിഷം എന്ത് സംഭവിക്കാം. ഒരു കാവലാളായി ഇവൻ ഉണ്ടാകും ഇവർക്കൊക്കെ ഇനി. പക്ഷേ അടുപ്പിക്കില്ല ഇവനെ, വിശ്വസിക്കില്ല ഇവന്റെ വാക്കുകൾ ഇവരാരും. എന്നെക്കാളും മാരകമായ വിഷ ഈ വീടിനകത്ത് കയറി പറ്റിയിരിക്കുന്നത്. അതൊന്ന് അന്വേഷിക്കെങ്കിലും ചെയ്യേ. എന്നാലും ഇവൻ ഉണ്ടാകും. ആട്ടി ഇറക്കിയാലും ഒരു കൊടിച്ചിപ്പട്ടിയെ പോലെ പിന്നെയും പിന്നെയും. ഈ സ്നേഹം, ഈ കരുതൽ, അത് ഇവളെങ്കിലും തിരിച്ചറിയുമോ?